അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് ലൈവ് പോകാനായിട്ടുള്ളൊരു സമയോടെയാണ് ഇന്ന്. കുറച്ച് നമ്മൾ ഇന്ന് വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഗുഡ് ഈവനിങ് നേരുന്നുള്ളൂ. വെൽക്കം ടു ട്രീ ബ്രേക്ക്. എന്താണ് രമേശ്വരൻ ഇന്നത്തെ പ്രത്യേകത? ഇന്നത്തെ ദിവസം ഭൗമദിനാണല്ലോ, എർത്ത് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ. ഒരു 2 ഏക്കർ പറമ്പ്. ഓക്കെ. ഒരു കഥയാണ്. ആ ശരി. ആ പറമ്പ് എടുത്ത ആള് അവിടെ ഈ മറ്റ് ജീവികളുടെ ശല്യമോ മൃഗങ്ങളുടെ ശല്യമോ ഇല്ലാതിരിക്കാൻ വേണ്ടി മുൾവേല് കെട്ടിയാണ്. നല്ല ഉയരത്തിൽ മുൾവേല് കെട്ടി. ഓക്കെ. പിന്നെ കാവലിനൊരു പട്ടിയേയും വെച്ചു. ഷാൻ എന്നാണ് പട്ടിയുടെ പേര്. ഓക്കെ. കാവലിന് പട്ടിയൊക്കെ വെച്ച്. ആ പക്ഷേ ആ ഭൂമിയിൽ നിന്ന് കുറേ ആൾക്കാരെ കുടിയൊഴിപ്പിച്ച ശേഷമാണ് അയാൾ അവിടെ വീട് വെക്കുന്നത്. ഓക്കെ. ഈ കഥാപാത്രം. ശരി. ആ വീട് വെച്ച ശേഷം ആ മുൾവേലിയൊന്നും വകവയ്ക്കാതെ പട്ടിയൊന്നും വകവയ്ക്കാതെ അവിടെ കുറേ ആൾക്കാർ കടന്നു കയറുകയാണ്. കടന്നു കയറുന്നത് ആരാണ്? പക്ഷികള്, മൃഗങ്ങള്, പാമ്പുകള്, പഴുതാര, തേള്, അതായത് ഭൂമിയുടെ അവകാശികൾ. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ്. ഭൂമിയുടെ അവകാശികൾ എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥയാണ്. അതിൽ ആ കഥയിൽ നിന്നും അദ്ദേഹം പറയുന്നത്, നമ്മള് ഒരു സ്ഥലത്ത് വീട് വെക്കുന്ന സമയത്ത് ആ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും നമ്മൾ അവിടുന്ന് കുടിയൊഴിപ്പിച്ചിട്ടാണ് അവിടെ ഒരു വീട് വെക്കുന്നത്. ശരിയാണ്. അവയുടെ താവളമായിരുന്നു നമ്മൾ കയ്യേറിയത്. പാമ്പിന്റെ താവളം, ഉറുമ്പിന്റെ താവളം, തേളിന്റെ താവളം, പഴുതാര, അങ്ങനെ സൂക്ഷ്മജീവികളും സൂക്ഷ്മമല്ലാത്ത ജീവികളും ആയിട്ടുള്ള, സ്ഥൂലമായിട്ടുള്ള ജീവികളായിട്ടുള്ള പല ജീവികളുടെയും പിന്നെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ടാണ് നമ്മൾ അവിടെ വീട് വെക്കുന്നത്. വാസസ്ഥലം അല്ല, ഭൂമി. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് എന്താണ്? ഭൂമി നിങ്ങൾ ചെറു കഷണങ്ങളായിട്ട് നിങ്ങൾ സ്വന്തമാക്കി, ഏക്കറ, സെന്റ്, അങ്ങനെയൊക്കെ കഷണങ്ങളായിട്ട്. ഈ ജീവികൾക്ക് അങ്ങനെ വല്ലതുണ്ടോ? എന്നിട്ട് അവരെ കുടിയൊഴിപ്പിക്കും. അതാണ് പറഞ്ഞത്. അവയും ഭൂമിയുടെ അവകാശികളാണ്. ആ കഥാപാത്രത്തിന്റെ ഭാര്യ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിന്റെ അകത്തുണ്ട്. ആ പാമ്പിനെ കണ്ട സമയത്ത് ഉപദ്രവിക്കാതെ ആ പാമ്പിന് ഇവിടെ ജീവിക്കേണ്ടതെന്ന് ഈ കഥാനായകൻ പറയുമ്പോ, കഥാനായകൻ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. അപ്പോ ഈ ഭാര്യ പറയണ, ആ പാമ്പിനെ തല്ലിക്കൊല്ലായിരുന്നില്ലേ? തല്ലിക്കൊല്ലാൻ പറ്റില്ല, അതിനും നിന്നെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഭൗമദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം ഇവിടെ ജീവിക്കാനും വളരാനും അവകാശമുണ്ട്. തീർച്ചയായിട്ടും. അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പം ഞാൻ ഒന്നിലോ രണ്ടിലോ മറ്റോ പഠിച്ച ഞാനൊരു പദ്യം ഉണ്ടായിരുന്നു. ആ പദ്യത്തിന്റെ ഒരു സാരം എന്ന് പറയുന്നത്, ഒരു കൊച്ചുകുട്ടി, അവൻ കുട്ടിയായിരിക്കുമ്പോൾ അവൻ കാറ്റിനോട് സംസാരിക്കും, പ്രകൃതിയോട് സംസാരിക്കും, മരകളോട് സംസാരിക്കും, കിളികളോടൊത്ത് പാട്ടുപാടും. എന്നാൽ അവൻ അറിവ് നേടിക്കഴിഞ്ഞ് പ്രകൃതി ഇവന്റെ ശത്രുവാണ്. ശരിയല്ലേ? നമ്മൾ മരങ്ങളെ വെട്ടുന്നു, തീർച്ചയായിട്ടും. കിളികളെ നമ്മൾ പല ആവശ്യത്തിനായിട്ട് മരത്തിൽ എത്ര കിളികൾ ഉണ്ടായിട്ടുണ്ടോ? അവരുടെ പിന്നെ ഈ വാസസ്ഥലം തകർത്തുകൊണ്ടല്ലേ നമ്മൾ വീട് വെക്കും, നമ്മൾ വാസസ്ഥലം കണ്ടെത്തുന്നത്. അതൊക്കെ വലിയ സംഭവമാണ്. ഇപ്പൊ അത് പ്രകൃതിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വില്യം ഷേക്സ്പിയറിന്റെ ഒരു വാചകം ഓർത്തത്. കാതോർത്താൽ നിങ്ങൾക്ക് ഭൂമിയുടെ സംഗീതം കേൾക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഒരു സംഗീതമുണ്ട്. നിങ്ങൾക്ക് കാതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേൾവി ശക്തി ഉണ്ടെങ്കിൽ ഭൂമിയുടെ സംഗീതം കേൾക്കാം. ആ സംഗീതത്തിന്റെ താളം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. ശരിയല്ലേ? ശരിയാണ്. ഷേക്സ്പിയറിന്റെ ഒരു ഇതുണ്ടല്ലോ, ദ ബ്രൂക്ക് എന്ന് പറയുന്ന, മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല, ദ ബ്രൂക്ക് എന്നാണ് അരുവിയുടെ അടുത്തിരുന്നിട്ട് അപ്പൊ ഷേക്സ്പിയർ അതിനെ വർണ്ണിക്കുന്നുണ്ട്. ഈ നദി കടന്നു പോകുമ്പോൾ ഈ ചെറിയ ചെറിയ പെബിൾസിനെയും കല്ലിനെയും ഒക്കെ തട്ടി തട്ടി പോകുമ്പോൾ ഓരോരോ രീതിയിലാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. തീർച്ചയായും. അല്ല, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, മരം നട്ടുപിടിപ്പിക്കുന്നവൻ തന്നെ കൂടാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് തോമസ് മുള്ളർ പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ മദർ തെരേസ പറഞ്ഞത്, പലരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, ആ വലിച്ചെറിയുന്ന മാലിന്യത്തിൽ നമുക്കുള്ള എന്തെങ്കിലും ഉണ്ടാവും എന്നാണ് മദർ തെരേസ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും. അതുപോലെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിനെ കുറിച്ചൊക്കെ മദർ തെരേസ ഒക്കെ വലിയ വിഷമങ്ങളൊക്കെ അന്ന് പ്രകടിപ്പിച്ചിരുന്നു, പ്രതിഷേധമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പണ്ട് 1970 ആണ് അമേരിക്കയിൽ വലിയൊരു സമരം ഉണ്ടായത്. 2 കോടി ജനങ്ങൾ തെരുവിലിറങ്ങി, പ്രകൃതിയെ നശിപ്പിക്കുന്നു, അതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട്, 1970, 52 വർഷം മുമ്പ്. അപ്പൊ ആ പ്രതിഷേധം ലോകം മുഴുവൻ അലയടിച്ചു. ആ സമയത്താണ് അന്നു മുതൽ April 22 എന്ന ദിനം ലോക ഭൗമദിനമായിട്ട്, ഭൂമിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആഹ്വാനം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഭൗമദിനമായി ആചരിച്ചു തുടങ്ങി. 52 വർഷം അമേരിക്ക, അന്ന് അമേരിക്കയിലായിരുന്നു അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, ആ പ്രതിഷേധത്തിന് തുടക്കം. അത് പക്ഷേ ലോകം മുഴുവൻ അലയടിച്ചു. തീർച്ചയായിട്ടും. അപ്പം താങ്ക് യു സോ മച്ച് രമേശ്, കാരണം വളരെ ചുരുക്ക സമയമേ ഉള്ളൂ നമുക്ക്. രമേശ് ഇത്രയും വലിയ കാര്യം നമുക്ക് വേണ്ടി പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. അത് മാത്രമല്ല, ഇപ്പൊ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഏതെങ്കിലും ഒരു പാർക്കിലോ മറ്റോ പോവുക,
അല്ലെങ്കിൽ നമ്മളിപ്പോ യോഗ ചെയ്തിട്ട് നമ്മൾ അവസാന ശവാസനം കിടക്കുമല്ലോ, ഈ ആ ഒരു കിടപ്പില് അല്ലെങ്കിൽ നമ്മൾ പാർക്കിലോ പോയി ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഒന്ന് കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര സൗണ്ടുകൾ ഉണ്ടെന്നൊന്ന് എണ്ണാൻ പറ്റും അല്ലേ? അതാണ് കാറ്റിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയുടെ സംഗീതം എന്ന് പറഞ്ഞത് അതാണ്, ഷേക്സ്പിയർ പറഞ്ഞ കാര്യം അതാണ്. അപ്പൊ ആ ഭൂമിയുടെ സംഗീതത്തിന് കാതോർക്കുക, ആ സംഗീതം ഒരിക്കലും തടസ്സപ്പെടുത്താതെ നോക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച് രമേശ്, ഇത്രയും അധികം നല്ല നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന്റെ സമയക്കുറവ് മൂലം ഞാൻ ഇവിടെ നിന്ന് കെട്ടുകയാണ്. വീണ്ടും നമ്മൾ തിങ്കളാഴ്ച രമേശിയായിട്ട് ഇവിടുന്നാണ്. ആൻഡ് ദിസ് ഇസ് യുവർ റേഡിയേഷൻ 94.7 ടീ ബ്രേക്കിൽ അക്ഷയ് ആൻഡ് രമേശ് പയ്യന്നൂർ. ടീ ബ്രേക്ക് വിത്ത് രമേശ് പയ്യന്നൂർ ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.